ഗൈസ്, ഇതെന്റെ ഉർത്തോടന പഠിച്ചിലാണ്. അന്ന് പതിവ് പോലെ എക്സാം പേപ്പർ കിട്ടി. മാർക്ക് ഉണ്ടപ്പാ, ഒരുപാട് സന്തോഷമായി എനിക്ക്. എന്നും പൂജ്യം കിട്ടണ എനിക്ക് അന്ന് 90 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ മാർക്ക് കാണിക്കാനായിട്ട് അപ്പരടുത്തേക്ക് ഓടിച്ചെന്നു. ഞാൻ വിചാരിച്ചു അപ്പയ്ക്ക് ഈ മാർക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവുമെന്ന്. ഞാൻ പേപ്പറ് അപ്പയുടെ മുമ്പിലേക്ക് നീട്ടി. എനിക്കറിയാം അപ്പയ്ക്ക് മാർക്ക് കാണിച്ചെടുക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ ഉമ്മ എത്തുന്നു. പക്ഷേ ഗൈസ്, ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. മാർക്ക് കണ്ടപ്പോ അപ്പൊ പൊട്ടിത്തെറിച്ചു. അപ്പ പറഞ്ഞു നിനക്ക് ഇത്രേ മാർക്ക് കിട്ടില്ലെന്ന്. നിനക്ക് 9 കിട്ടിയത്, നീ അതിനു കൂടെ പൂജ്യം ചേർത്തല്ലേ? അങ്ങനെയാണ് ഗൈസ് അപ്പ എന്നോട് ചോദിച്ചത്. ഗൈസ്, ഞാനകെ തളർന്നു പോയി. എന്റെ സങ്കടം ഞാൻ ആര് പറഞ്ഞു മനസ്സിലാക്കും ഗൈസ്? ഞാൻ എപ്പോഴും സത്യം ചെയ്ത് പറഞ്ഞു ഞാൻ പൂജ്യം ചേർത്തിട്ടില്ല. അപ്പക്കാണ് ശരിക്കും അറിയാണോണ്ട് അപ്പ അത് വിശ്വസിച്ചില്ല ഗൈസ്. എന്റെ കൊച്ചു മനസ്സ് വിഞ്ഞു പൊട്ടി. അപ്പേ സങ്കടപ്പെടാൻ വരട്ടെ, കഥ മുഴുവൻ കേക്ക്. ശരിക്കും ഞാനൊന്ന് പൂജ്യം ചേർത്തുണ്ടല്ലോ ഗൈസ്, 9 ചേർത്തത്. അങ്ങനെ എനിക്ക് 90 കിട്ടിയത്. സോറി അപ്പേ, ഇതല്ലാണ്ട് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പയുടെ സന്തോഷമല്ലേ എന്റെയും സന്തോഷം. അപ്പക്കിപ്പോ സന്തോഷമായില്ലേ അപ്പേ?